ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മാത്സ് പസിലാണ് നോക്കാൻ പോകുന്നത്. ഹൗ മെനി ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ്. ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കും വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ട്രയാങ്കിൾസിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ കളറിനനുസരിച്ച്, കളറുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ ഓരോ ട്രയാങ്കിളിനും ഓരോ സെപ്പറേറ്റ് കളറുകളാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ലെയറിൽ റെഡും യെല്ലോയും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ എത്ര എണ്ണം ഉണ്ട്? ഇത് മൊത്തം നമ്മളിപ്പോൾ 8 ട്രയാങ്കിൾ ഉണ്ടല്ലേ, 8 എണ്ണം ഇല്ലേ? ആ ഓക്കെ, 8 ട്രയാങ്കിൾ ഉണ്ട്. അപ്പം ഞാനിവിടെ ആ ലൈനിൻ്റെ നേരെ 8 എന്ന് മാർക്ക് ചെയ്യുകയാണ്. ആ ഒരു ലൈനിൽ 8 എണ്ണം വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള ലൈനുകളിലും 8 എണ്ണം ഉണ്ടാവില്ലേ സ്വാഭാവികമായും? അപ്പോൾ എന്തായാലും ഞാനതും കളർ ചെയ്ത് കാണിക്കാം. ഞാനിവിടെ 8 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ലൈനിലും ഇതുപോലെ തന്നെ ഞാൻ കളർ മിക്സ് ചെയ്ത് കാണിക്കുകയാണ്. ആദ്യത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെയൊരു ട്രയാങ്കിൾ ഫോമാണ് അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ലൈനിൽ നിന്ന് നടുക്കത്തുള്ള രണ്ട് ട്രയാങ്കിളുകൾ മാത്രം എടുത്ത് ഞാനിപ്പോൾ കളർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനനുസരിച്ച് നമ്പർ എടുക്കുക. ഇപ്പോൾ ആ ഒരു ലൈനിൽ എത്ര ട്രയാങ്കിൾ വന്നിട്ടുണ്ട്? 3 എണ്ണം വന്നിട്ടുണ്ട് അല്ലേ. അതായത് 2 ബ്ലൂവും വന്നിട്ടുണ്ട്, 1 റെഡും വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുകളിലത്തെ ലൈനിൽ തന്നെ വീണ്ടും 3 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്ക്വയറിൽ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾ വന്നിട്ടുണ്ട്? എല്ലാ ലൈനിലും 3 ട്രയാങ്കിൾ വീതം വന്നിട്ടുണ്ട്. ആദ്യത്തേതിൽ എല്ലാ ലൈനിലും 8 ട്രയാങ്കിൾ വീതം വന്നു. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ അകത്ത് എല്ലാത്തിനകത്തും എല്ലാ ലൈനിലും 3 ട്രയാങ്കിൾ വീതം വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള, ഞാനിവിടെ ഇപ്പം 3 ഡിസൈനുകളോടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യാം. നമ്മൾ ഞാൻ ചെയ്യുന്ന കളർ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ കളർ കോമ്പിനേഷൻ എണ്ണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്നുള്ള ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ മാർക്ക് ചെയ്യുന്ന ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇത് 1-ാമത്തെ ട്രയാങ്കിൾ. ഞാനിപ്പോൾ ബ്ലൂ വെച്ച് ചെയ്തിരിക്കുന്നത് 1-ാമത്തെ ട്രയാങ്കിൾ. മനസ്സിലായല്ലോ, അത് 1-ാമത്തെ ട്രയാങ്കിൾ. ഇനി
ഞാനിനി ഒരു മറ്റൊരു കളർ ചൂസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ റെഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെയ്തു തുടങ്ങാം. ഞാനിപ്പോൾ റെഡ് കളർ അപ്ലൈ ചെയ്ത് തുടങ്ങി. ബ്ലൂവിൽ നിന്നുള്ള രണ്ട് ഭാഗവും കൂടെ ഞാനെടുത്തു. ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇനി മറ്റൊരു കളർ ഞാൻ ട്രൈ ചെയ്യുകയാണ്. അതായത് കോർണർ വരുന്ന ഭാഗത്തുള്ള ആ ഒരു കഷ്ണത്തിനെ നമ്മളൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡിൽ നിന്ന് വീണ്ടും രണ്ട് പോർഷൻ എടുത്തു. അപ്പോൾ അത് മൂന്നാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് എത്ര ട്രയാങ്കിളുണ്ട്? അതിനകത്ത് മൊത്തം നാല് ട്രയാങ്കിളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് നോക്കിക്കഴിഞ്ഞു. ഇതിനകത്ത് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പറുകളെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 64 എന്നുള്ള ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളോ ഇതിനകത്തുള്ള ട്രയാങ്കിളുകളുടെ എണ്ണം? അല്ല, ഇത്രയല്ല ഇതിനകത്ത് ട്രയാങ്കിൾ ഉള്ളത്. ഇതിൽ കൂടുതൽ ട്രയാങ്കിളുണ്ട്. അത് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, മറ്റൊരു സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് നോക്കാം. അപ്പോൾ ഇതും ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നിങ്ങൾ കളർ കോമ്പിനേഷനുകൾ ശ്രദ്ധിക്കുക. സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ, കളർ നമ്മുടെ എണ്ണം, ട്രയാങ്കിളിൻ്റെ എണ്ണം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ഒന്നും ചെയ്യാത്തത്, പതിയെ കാണിച്ചു തരുന്നതും. അതുകൊണ്ടാണ് ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പസിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് പതുക്കെ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് കളർ കോമ്പിനേഷൻ, കളറൊക്കെ വന്നു കഴിയുമ്പോഴാണല്ലോ കുട്ടികൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നമ്മളിപ്പോൾ ട്രയാങ്കിളുകളുടെ എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ചെയ്തതിനകത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ആദ്യം ചെയ്തതിൽ 64 ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ആദ്യം ചെയ്തതിൽ 64. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയതിൽ എത്ര എണ്ണം ഉണ്ട്? 16 അല്ലേ. അപ്പോൾ ആദ്യം ചെയ്ത 64, രണ്ടാമത് ചെയ്ത 16. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിളുകൾ കിട്ടി? നമുക്ക് മൊത്തം 80 കിട്ടി അല്ലേ. ഇപ്പോൾ നമുക്ക് 80 ഈ ഒരു സ്ക്വയറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടാമത് ചെയ്യാനായിട്ടുള്ളത് ഇതിനകത്ത് സ്ക്വയറുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകാതായി പോകും. അപ്പോൾ പാർട്ട് 2 വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.